സാധാരണ നമ്മൾ ഡ്രസ്സിലൊക്കെ ബട്ടൺസ് പിടിപ്പിക്കാനും അതേപോലെ ബട്ടൺ ഹോൾ ഇടാനും ഒക്കെ പുറത്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ഒരു മിഷൻ, അതായത് ഉഷ ജാനോമിൻ്റെ ഈ ഒരു മിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടൺ ഹോളും ബട്ടൺസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മിഷനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏത് ഡ്രസ്സിലാണോ ബട്ടൺ പിടിപ്പിക്കേണ്ടത് അതിൻ്റെ ബട്ടൺ ഹോൾ ഇടുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ഏത് ബട്ടണാണോ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ആ ഒരു ബട്ടൺ ഇങ്ങനെ വെച്ചിട്ട് മുകളിലും താഴെയും രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുകളിലും താഴെയും ആ ഒരു വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ വരയിൽ നിന്ന് മുകളിലേക്കും താഴത്തെ വരയിൽ നിന്ന് താഴേക്കും ഒരു 0.1 നമുക്ക് അടയാളപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ടേപ്പ് എടുത്തിട്ട് മുകളിലത്തെ വരയിൽ നിന്ന് മുകളിലേക്കും താഴത്തെ വരയിൽ നിന്ന് താഴേക്കും 0.1 ഒന്ന് അടയാളപ്പെടുത്താം. ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് ഇത്രയും ഒന്ന് അടയാളപ്പെടുത്താം. ഇനി ഈ അടയാളപ്പെടുത്തിയതെല്ലാം കൂടി നേരെ ഒരു വര വരച്ചു കൊടുക്കാം. പെൻസിലും കൊണ്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മളിവിടെ ബട്ടൺ ഹോൾ ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നോർമൽ ഫൂട്ട് നമുക്ക് മെഷീനിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് ബട്ടൺ പിടിപ്പിക്കാനുള്ള ഈ ഒരു ഫൂട്ടാണ് നമ്മൾ ബട്ടൺ ഹോൾ പിടിപ്പിക്കാനും ബട്ടൺസ് പിടിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് വെക്കാം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ആ ഹോള്, അതായത് നീഡിലിറങ്ങുന്ന ഒരു ഹോളിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് പ്രഷർ ഫൂട്ടൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫൂട്ട് പിടിച്ച് കിട്ടും, അതായത് ഫിറ്റായി കിട്ടും. ഇനിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് ക്ലോത്ത് എന്തായാലും ഏത് നമ്മൾ അടയാളപ്പെടുത്തിയ ക്ലോത്ത് ഇതിന് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെക്കാം. വെക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സെലക്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സെലക്ടറിൽ 1 ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 1 സെലക്ട് ചെയ്യാം. പിന്നെ ലെങ്ത്ത് അത് 0 to 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 0 to 1 നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിന് മുന്നേ ഈ ഒരു ഫൂട്ടിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ ആ ലൈന് നമ്മൾ വരച്ച ലൈനിൻ്റെ അകത്ത് നിൽക്കും, ലൈൻ അകത്ത് നിൽക്കണം. ഞാൻ കുറച്ചും കൂടെ നീക്കി വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് താഴെ ഏറ്റവും താഴെ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഇനി സെലക്ടറിലേക്ക് പോകാം. സെലക്ടറിൽ 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 2 നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് മാത്രം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് ലോക്കായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ച് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സെലക്ടറിൽ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 3 നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 3 നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. എന്നിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗത്ത്, സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ ഭാഗത്ത് കൊണ്ടുവന്ന് നമുക്ക് നിർത്താം. നിർത്തിയിട്ട് ഇനി 4 നമുക്ക് സെലക്ടറിനകത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നീഡില് ഉയർന്നിരിക്കുവാണോ എന്നൊന്ന് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യത്തില്ല. അപ്പോൾ നീഡിലൊന്ന് ഉയർത്തിയ ശേഷം നമുക്ക് 4 സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് മാത്രം അവിടെ ഒന്ന് ലോക്ക് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് സ്റ്റിച്ച് മാത്രം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഇപ്പം നമ്മുടെ ബട്ടൺ ഹോള് റെഡിയായി. ബട്ടൺ ഹോളായിട്ടില്ല, ഇനി നമുക്ക് വേറൊരു ചെറിയ പണിയും കൂടെ ഉണ്ട്. നൂലൊക്കെ
കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം, ആവശ്യമില്ലാത്ത നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതേപോലെ ബട്ടൺ ഹോളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് ഈ മെഷീൻ്റെ കൂടെ ഒരു പിന്ന് കിട്ടിയായിരുന്നല്ലോ, ഈ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നടുക്കലത്തെ ഭാഗം കട്ട് ചെയ്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് പൊട്ടാതെ, അതായത് അതിൻ്റെ അതിൽ തട്ടാതെ വേണം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബട്ടൺ പിടിപ്പിക്കാം. അതിനായിട്ട് ബട്ടൺ ഹോൾ ഇതേപോലെ ചേർത്ത് രണ്ട് തുണിയും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഏകദേശം നടുക്കായിട്ടൊരു മാർക്ക് ചെയ്യുക, ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വേറൊരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് എക്സ്റ്റൻഷൻ ടേബിൾ ഒന്ന് മാറ്റാം. എന്നിട്ട് ഈ ബോബൻ കേസ് ഇടുന്ന ഒരു ഭാഗം തുറക്കാം. എന്നിട്ട് ഫീഡ് ഡോഗ് നമ്മൾ ക്ലോത്തൊക്കെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫീഡ് ഡോഗ് നമുക്ക് താത്ത് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് താഴ്ത്തിയ ശേഷം റൈറ്റ് സൈഡിലോട്ട് നീക്കുമ്പോഴത്തേക്കും ഫീഡ് ഡോഗ് ഇനി മുകളിലേക്ക് ദേ വരില്ല. കണ്ടോ, ബട്ടൺ പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് വേണം ചെയ്യാൻ. ഫീഡ് ഡോഗ് താഴ്ത്തിയതിന് ശേഷമേ നമ്മൾ ബട്ടൺ പിടിപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബട്ടണിൽ സ്റ്റിച്ച് നീഡിൽ വന്ന് തട്ടാനും ഒക്കെ അത് ഒടിഞ്ഞു പോകാനും അതേപോലെ തന്നെ ബട്ടണൊക്കെ പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫീഡ് ഡോഗ് എന്തായാലും താഴ്ത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബട്ടൺ പിടിപ്പിക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ബട്ടൺ വെച്ചിട്ട് ഇതേപോലെ കൃത്യമായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രഷർ ഫോട്ട് താക്കുക, താഴ്ത്തി കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടോ താഴ്ത്തുക. താഴ്ത്തി അതിന് ശേഷം നമ്മൾ സീല് സെലക്ടറിൽ സി ആണ് കൊടുക്കുന്നത്. സീല് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബട്ടൺ ഹോൾ രണ്ട് ഹോളിൻ്റെയും കൃത്യമായിട്ട് തയ്ക്കാൻ പറ്റുന്നുണ്ടോ, അതായത് ബട്ടണിലല്ലാതെ ഹോളിലാണോ നമ്മുടെ നീഡിൽ ഇറങ്ങുന്നതെന്ന് കൃത്യമായിട്ടും ജസ്റ്റ് ഒന്ന് നീഡിൽ താഴ്ത്തി നോക്കുക. രണ്ട് ഇതിലേക്കും ആണോ പോകുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് നോക്കുക. നോക്കിയിട്ട് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് ഹോളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇനി താഴത്തെ കൂടി അതേപോലെ സ്റ്റിച്ച് ചെയ്യാം. താഴത്തെ പോലെ താഴത്തെയും അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പ്രഷർ ഫോട്ട് താഴ്ത്തിയിട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കി, ഹോളിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബട്ടൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി അധികമുള്ള ഈ ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളയാം. നീറ്റായിട്ട് തന്നെ നമുക്ക് ബട്ടൺ പിടിപ്പിക്കാൻ പറ്റി. താഴെയൊക്കെ അധികം ഇങ്ങനെ കിടക്കുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്തിട്ട് നീറ്റാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മെഷീനിൽ നമുക്ക് ബട്ടൺ ഹോളും ബട്ടൺസും ഒക്കെ പിടിപ്പിക്കാൻ പറ്റി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ഫുഡിനെ പരിചയപ്പെടാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അപ്പം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.